കണ്ണാടി കുളത്തിൽ എത്ര ആമ്പൽ പൂക്കളുണ്ടോ ആനക്കുട്ട? ഒരുപാട് ഒരുപാട്. എന്നാലും 1000 പൂക്കൾ കാണുമോ? 1000 അല്ല, അതിലേറെ. എന്നാലും ഒരു കാക്കത്തുള്ളായിരം പൂക്കൾ കാണും. കാക്കത്തുള്ളായിരമോ? ആനക്കുട്ട, ഞാൻ ഒരു കടങ്കഥ ചോദിക്കട്ടെ? ചോദിക്കേ, കടങ്കഥ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മെരിഞ്ഞവൻ മുങ്ങിക്കേറിയപ്പോ തടിയനെ. ഏയ്, നിന്നെ അല്ല, ഉത്തരം പറയും. പപ്പടം. ഇനി ഞാൻ ചോദിക്കട്ടെ? ചോദിക്കും. പാറ നടക്കും തീപ്പന്തം, പാലക്കൊമ്പിലിരിപ്പായി. എനിക്കറിയാം, നക്ഷത്രമല്ലേ. ഹേ, അല്ലല്ല, മിന്നാമിനിങ്ങ്. ഇനി നീ ചോദിക്ക്. എന്നാൽ ഞാൻ വേറെ ഒരെണ്ണം ചോദിക്കാം. മരത്തിന് മുകളിൽ പഴം, പഴത്തിന് മുകളിൽ മരം. മരത്തിന് മുകളിൽ പഴം, പഴത്തിന് മുകളിൽ മരം. ഇല്ല കുരങ്ങനുണ്ണി, എനിക്കറിയില്ല. എന്നാൽ നീ തോറ്റെന്ന് സമ്മതിക്കും. ശരി, സമ്മതിച്ചു. നീ ഉത്തരം പറ. ഉത്തരം എനിക്കും അറിയില്ല. കുരങ്ങനുണ്ണി, നീ എന്നെ പറ്റിച്ചല്ലേ, നിക്കവിടെ. ശരിക്കൊന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? കുറച്ചു മുമ്പ് ഒരുത്തൻ വന്ന് എന്റെ വാലി ചവിട്ടി, ഇപ്പൊ വേറൊരുത്തൻ. ക്ഷമിക്കണം പാമമ്മാവ, ഇവിടെ അമ്മാവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ആരാണെന്ന് വിചാരിച്ചു? എന്നെ പോലൊരു പെരുമ്പാമ്പിനെ കണ്ടിട്ട് നീർക്കോലിയാണെന്ന് തോന്നിയോ? അത് ഞാൻ അറിയാതെ. അത് ശരിയാ, ചിലർക്ക് പാമ്പിനെ കണ്ടാലും പുഴുവാണെന്നേ തോന്നു. ഈ കണങ്കഥയൊക്കെ പഠിച്ച ഇതാണ് കുഴപ്പം. ഇവനാ ഈ കുഴപ്പത്തിനൊക്കെ കാരണം. എന്തായാലും നമ്മൾ തമ്മിൽ ഇനി വഴക്കൊന്നും വേണ്ട. അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? കണ്ണാടിക്കുളം നിറയെ ആമ്പൽ പൂക്കൾ നിൽപ്പുണ്ടെന്ന് കേട്ടു. ഞങ്ങൾ അത് കാണാൻ പോവുക. ഓഹോ, അതിവിടെ തൊട്ടടുത്ത. എന്റെ അപ്പൂപ്പന്മാരൊക്കെ അവിടെ ആയിരുന്നു താമസം. എന്റെ അപ്പൂപ്പന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാ ആ കൊക്കിന്റെ കഥ എനിക്ക് ഓർമ്മ വന്നത്. എന്ത് കൊക്ക്? അതെ, കൊക്കുള്ള കൊക്ക്, ഒരു കൊച്ചിക്കാരൻ കൊക്ക്.